നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകി വരവേ അഭിപ്രായ സർവേകളാണ് എങ്ങും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം യുഡിഎഫിന് വളരെ ഉണർവാണ് നൽകിയിരിക്കുന്നത്. രാഹുലിന്റെ വരവോടെ യുഡിഎഫ് തരംഗം ഉണ്ടാകും എന്നു തന്നെയാണ് കോൺഗ്രസുകാർ പ്രതീക്ഷിക്കുന്നത്. പുറത്തു വന്ന സർവേകളിലെല്ലാം യുഡിഎഫിന് വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സർവേ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇടതുമുന്നണിക്ക് മുൻതൂക്കം നൽകുന്ന സർവേ പുറത്തുവന്നത് പ്രമുഖ മാധ്യമ സ്ഥാപനമായ ദ ഹിന്ദുവിൽ നിന്നുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സിപിഎം നേതൃത്വത്തിലുള്ള എൽഡിഎഫ് 6 മുതൽ 14 സീറ്റ് വരെ നേടും എന്നാണ് ദ ഹിന്ദുവുമായി ചേർന്ന ലോക് നീതി, CSDS, നാഷണൽ ഇലക്ഷൻ സ്റ്റഡിയും ചേർന്ന് നടത്തിയ അഭിപ്രായ സർവേയിൽ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുഡിഎഫ് 5 മുതൽ 13 വരെയും സീറ്റുകൾ നേടുമെന്ന് സർവേയിൽ പറയുന്നു. അതേസമയം ശബരിമല വിഷയത്തോടെ കേരളത്തിൽ ശക്തി പ്രാപിച്ച BJP മുന്നേറ്റം ഉണ്ടാക്കുമെന്ന സൂചനയും സർവേയിൽ പറയുന്നുണ്ട്. BJP നേതൃത്വത്തിലുള്ള NDA 2 വരെയും നേടാം എന്നാണ് സർവേയിൽ പ്രവചനം. കേരളത്തിൽ LDF UDFനേക്കാൾ സീറ്റ് നേടാനുള്ള സാധ്യത ഇതാദ്യമായാണ് ഒരു സർവേ പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇടതു കേന്ദ്രങ്ങളിൽ ആവേശം വിതറിയിരിക്കുകയാണ്. എന്നാൽ ഹിന്ദുവിൻ്റെ സർവേയിലും 2 മണ്ഡലങ്ങളിൽ BJPക്ക് സാധ്യത പറയുന്നത് 2 മുന്നണികൾക്കുമുള്ള ഒരു വാണിംഗ് തന്നെയാണ്. അതേസമയം മാതൃഭൂമി ന്യൂസ് AC നീൽസൺ സർവേ UDFന് 14 സീറ്റും LDFന് 5 സീറ്റും NDAക്ക് 1 സീറ്റുമാണ് പ്രവചിക്കുന്നത്. മനോരമ ന്യൂസ് കാവി സർവേ UDFന് 13 സീറ്റിലും LDFന് 3 സീറ്റിലും മുൻതൂക്കം പ്രവചിക്കുകയും 4 സീറ്റ് പ്രവചനാതീതമെന്ന് പറയുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇടതുമുന്നണി 18-നു മേലെ സീറ്റുകൾ നേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് BJPയും കോൺഗ്രസും മാധ്യമങ്ങളെ വിലക്കിയെടുക്കുകയാണ്. അഭിപ്രായ സർവേകൾ ഇതിന്റെ ഭാഗം മാത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു. സർവേ കൊണ്ടെന്നും താഴെയുള്ളവർ മേലെ വരില്ലെന്നാണ് പിണറായി പരിഹസിച്ചത്. കിഫ്ബി മസാല ബോണ്ട് വാങ്ങിയവർ ആർക്കൊക്കെ വായ്പ കൊടുക്കുന്നു എന്ന് അന്വേഷിക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് കിഫ്ബി വായ്പ വാങ്ങുന്നത്. തെറ്റിദ്ധാരണകൾ നീക്കാൻ മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമം നല്ല കാര്യമെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. എന്തായാലും ദ ഹിന്ദുവിൻ്റെ സർവേ വലിയ രീതിയിലൊരു പ്രതീക്ഷയാണ് CPMന് നൽകുന്നത്. അതേസമയം BJP 2 സീറ്റ് നേടുമെന്നുള്ള സാധ്യതയും ദ ഹിന്ദുവിൽ കാണുന്നുണ്ട്. മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ് സർവേയിലെല്ലാം രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം UDFന് വളരെ ഉണർവ് നൽകുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ദ ഹിന്ദുവിൽ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നും തന്നെയില്ല. രാഹുലിൻ്റെ വരവോടെ UDF തരംഗം ഉണ്ടാകും എന്നാണ് കോൺഗ്രസുകാരും പ്രതീക്ഷിക്കുന്നത്. പുറത്തു വരുന്ന സർവേകളിലെല്ലാം UDFന് വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി രാഹുലിൻ്റെ കാര്യം പരാമർശിക്കാതെ തന്നെയാണ് ദ ഹിന്ദുവിൽ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM നേതൃത്വത്തിലുള്ള LDF 6 മുതൽ 14 സീറ്റ് വരെ നേടും എന്നാണ് ദ ഹിന്ദുവുമായി ചേർന്ന് ലോക് നീതി, CSDS, നാഷണൽ ഇലക്ഷൻ സ്റ്റഡിയും ചേർന്ന് നടത്തിയ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത്.